യൂറോൺ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സമനിലയിൽ കുരുക്കി ബംഗളൂരു എഫ് സി. തുടക്കത്തിൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ശേഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങിയത്. ഇതോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഗോകുലം കേരള ക്വാർട്ടറിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആധിപത്യമായിരുന്നു കൊൽക്കത്തയിൽ. യുവ വിദേശ താരം ജസ്റ്റിനിലൂടെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ തന്നെ ലീഡെടുത്തു. 14 മിനിറ്റിൽ വിപിൻ മോഹന്റെ അസിസ്റ്റ് ജസ്റ്റിൻ കൃത്യമായി വലയിലെത്തിച്ചു. ലീഡ് ഉയർത്താൻ ഡാനിഷ് ഫാറൂഖിന് ലഭിച്ച അവസരം ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. മറുവശത്ത് സുനിൽ ഛേത്രി ഉൾപ്പെടെ പ്രമുഖരില്ലാതെ പൂർണ്ണമായും റിസർവ് സ്ക്വാഡുമായാണ് ബംഗളൂരു കളത്തിലിറങ്ങിയത്. 38 മിനിറ്റിൽ തന്നെ ഗോൾ മടക്കി ബംഗളൂരു ഒപ്പമെത്തി. എഡ്മണ്ട് ലാ റണ്ടിഗയുടെ വകയായിരുന്നു ഗോൾ. 52 മിനിറ്റിൽ ആശിഷിലൂടെ ഒരു ഗോൾ കൂടെ തിരിച്ചടിച്ച് ബംഗളൂരു ലീഡെടുത്തു. 84 മിനിറ്റിൽ മുഹമ്മദ് ഐമൻ ബ്ലാസ്റ്റേഴ്സിനായി സമനില പിടിച്ചു. ഇതിനിടെ ഹോമിപാം ചുമപ്പ് കാർഡ് കണ്ട് പുറത്തായത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. ISL വിവാദങ്ങളും ട്രാൻസ്ഫറുകളും മങ്ങലേൽപ്പിച്ചിരിക്കെ ജയം മാത്രം ലക്ഷ്യമിട്ടിറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും നിരാശ. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഗോകുലം എഫ് സിയോട് ബ്ലാസ്റ്റേഴ്സ് 3-4 ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മത്സരം സമനിലയിലായതോടെ ഗോകുലം കേരള 6 പോയിന്റ് നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ക്വാർട്ടറിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് സിയിൽ ബ്ലാസ്റ്റേഴ്സിനും ബംഗളൂരുവിനും 2 പോയിന്റ് വീതമാണുള്ളത്. ടൂർണമെന്റിലെ അവസാന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ എയർഫോഴ്സിനെയും ബംഗളൂരു ഗോകുലം കേരളയെയും നേരിടും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.